Dear students, how are you? Fine. Today, we discuss the first lesson in the social science textbook. The first lesson is Europe in Transition. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠമായ യൂറോപ്പ് പരിവർത്തന പാതയിൽ അതാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. The chapter begins by pointing to a historical monument called Hagia Sophia. What is this historical monument? Where it is located? അതായത് ഈ പാഠം തുടങ്ങുന്നത് തന്നെ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഹഗിയ സോഫിയ എന്ന ഒരു സ്മാരകം ചരിത്ര സ്മാരകം കാണിച്ചുകൊണ്ടാണ്. ഏതാണ് ഈ ചരിത്ര സ്മാരകം? ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഹഗിയ സോഫിയ ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹയ സോഫിയ ഇൻ തുർക്ക്. ഇത് ഇംഗ്ലീഷ് ഭാഷയിൽ ഹഗിയ സോഫിയ എന്നും തുർക്കി ഭാഷയിൽ അയ സോഫിയം എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് എ ക്രിസ്ത്യൻ ചർച്ച് ബിൽറ്റ് ബൈ ദി ബൈസാനിയൻ എംപയർ ഇൻ എ ഡി 6th സെഞ്ചുറി ഓർ എ ഡി 5037. അതായത് എ ഡി 6th നൂറ്റാണ്ടിൽ ബൈസാന്യൻ ചക്രവർത്തിമാർ പണി കഴിപ്പിച്ച ഒരു ക്രിസ്ത്യൻ ദേവാലയമാണ് ഹഗിയ സോഫിയ എന്ന ചരിത്ര സ്മാരകം. നമുക്കതിൻ്റെ ചരിത്രത്തിലൂടെ ഒന്ന് പോയി നോക്കാം. വെൻ ദി തുർക്സ് കൺസക്വേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ 4053 ദെൻ ദി പ്രസിഡന്റ് ഓഫ് തുർക്കി സുൽത്താൻ മുഹമ്മദ് കൺവേർട്ടഡ് ഇറ്റ് ഇൻ ടു എ മോസ്ക്. അതായത് എ ഡി 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ചപ്പോൾ സുൽത്താൻ മുഹമ്മദ് ഇതൊരു മുസ്ലിം പള്ളിയാക്കി മാറ്റി. 1934 തുർക്കി റിപ്പബ്ലിക് സ്ഥാപകനായ മുസ്തഫ കമാൽ അത്തുർക്ക് ഇതൊരു മ്യൂസിയമാക്കി പ്രഖ്യാപിച്ചു. യുനെസ്കോയുടെ പൈതൃകത്തിൽ പെടുത്തിയ ഹഗിയ സോഫിയ തുർക്കിയിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമായി മാറി. അവിടെ മുസ്ലിങ്ങളുടെയോ ക്രിസ്ത്യാനികളുടെയോ യാതൊരു പ്രാർത്ഥനകളും പാടില്ല എന്ന് കമാൽ മുഹമ്മദ് പ്രഖ്യാപിച്ചു. പള്ളി മ്യൂസിയമാക്കിയ നടപടിക്കെതിരെ തുർക്കിയിലെ യാഥാസ്ഥിതിക നേതാക്കൾ രംഗത്തെത്തി നിയമ പോരാട്ടത്തിനൊരുങ്ങി. അങ്ങനെ 1934 നടപടി കോടതി റദ്ദാക്കി. തുടർന്ന് പ്രസിഡന്റ് തൊയ്ബ് ഉർദുഗാൻ പള്ളി മ്യൂസിയമാക്കിയ നടപടിക്കെതിരെയുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചു. പ്രാർത്ഥനാ വേളകൾക്കൊഴികെയുള്ള എല്ലാ സമയത്തും ഹഗിയ സോഫിയ സന്ദർശകർക്ക് തുറന്നു കൊടുക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. അങ്ങനെ ഇന്ന് ഇതൊരു മുസ്ലിം പള്ളിയായിട്ടാണ് നിലനിൽക്കുന്നത്. ഇറ്റ് ഈസ് ദി എപ്പിറ്റം ഓഫ് ആർക്കിടെക്ചറൽ സ്പ്ലെൻഡേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ എ സിറ്റി റിച്ച് ഇൻ ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ്. Do you know the importance of Constantinople in the history of the world? മനോഹരമായ വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകമായ ഹഗിയ സോഫിയയെ പോലുള്ള നിരവധി ചരിത്ര ശേഷിപ്പുകൾ കോൺസ്റ്റാന്റിനോപ്പിളുണ്ട്. ഇത്തരം ചരിത്ര സ്മാരകം നിലനിന്നിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന് ലോക ചരിത്രത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ലോക ചരിത്രത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ പ്രാധാന്യം വളരെ വലുതാണ്. അതെന്താണെന്ന് നമ്മൾക്ക് നോക്കാം. കോൺസ്റ്റാന്റിനോപ്പിൾ ദി പ്രസന്റ് ഇസ്താംബുൾ The erstwhile capital of the Eastern Roman Empire has a unique place in the history of the world. What were the features of Constantinople? എന്തെല്ലാമാണെന്ന് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സവിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം. കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന്, അതായത് ഇപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെടുന്നത് ഇസ്താംബുൾ എന്ന പേരിലാണ്, ലോക ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന് രൂപം നൽകിയ കോൺസ്റ്റാന്റൈൻ എന്ന ചക്രവർത്തിയുടെ പേരിലാണ് ഇന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെടുന്നത്. സെന്റർ ഓഫ് നോളജ് വിജ്ഞാനത്തിന്റെ കലവറയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അബോർഡ് ഓഫ് സ്കോളാർസ് ആൻഡ് ട്രഷർ ട്രോ ഓഫ് സ്കോളർലി ടെക്സ്റ്റ്സ് പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പ്രധാന പ്രവേശന കവാടമായിരുന്നു ഇത് കോൺസ്റ്റാന്റിനോപ്പിൾ. ലുക്ക് അറ്റ് ദി മാപ്പ്. ഈ മാപ്പും ശ്രദ്ധിക്കൂ. കണ്ടോ, കോൺസ്റ്റാന്റിനോപ്പിളാണ് നടുവിൽ വരുന്നത്. ഏഷ്യ യൂറോപ്പ്, ഏഷ്യക്കും യൂറോപ്പിനും നടുവിലായിട്ടാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കോ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള പ്രധാന സഞ്ചാര മാർഗം ഗേറ്റ് വേ പറയുന്നത് ഏതാണ്? കോൺസ്റ്റാന്റിനോപ്പിളാണ്. ഇതുവഴിയായിരുന്നു എല്ലാ യാത്രക്കാരും ഏഷ്യയിലേക്ക് വന്നിരുന്നത്. വാണിജ്യപാത, അതായത് ട്രേഡ് റൂട്ട് ആയിരുന്നു എന്ത് കോൺസ്റ്റാന്റിനോപ്പിൾ. വെൻ ദി തുർക്സ് കോൺസക്വേർഡ് ദി കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ 4053
ഇറ്റ് റിസൾട്ടഡ് ഇൻ ദി ഫാൾ ഓഫ് ദി സെഞ്ചുറീസ് ഓൾഡ് ഈസ്റ്റേൺ റോമൻ എംപയർ. കോൺസിക്വൻ്റലി സ്കോളാസ് ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് ഫ്ലഡ് ഫ്രം കോൺസ്റ്റാന്റിനോപ്പിൾ ടു നിയർ ബൈ ഏരിയാസ് ഇൻ ഗ്രേറ്റ് നമ്പേഴ്സ്. മെനി ഓഫ് ദ മൈഗ്രേറ്റഡ് ടു ഇറ്റലി. വൈ ഡിഡ് ദേ മൈഗ്രേറ്റ് ടു ഇറ്റലി? എ ഡി 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. അതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ റോമാ സാമ്രാജ്യം തകർന്നു. അവിടെ കേന്ദ്രീകരിച്ചിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെ നിരവധി ആളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. അവരിൽ വലിയൊരു വിഭാഗം ഇറ്റാലിയൻ നഗരങ്ങളിലേക്കാണ് എത്തിച്ചേർന്നത്. എന്തായിരിക്കും ഇവർ ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് എത്തിച്ചേരാനുണ്ടായ കാരണം? ഇറ്റലി വാസ് എ കൺട്രി ദാറ്റ് ഹാവ് ഹെൽഡ് ദി റിച്ച് ഗ്രീക്കോ റോമൻ ട്രഡീഷൻ. ഇറ്റലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുരാതന ഗ്രീക്ക് റോമൻ സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു. ദി റിച്ച് ഇറ്റാലിയൻ ട്രേഡേഴ്സ് വേർ ദി പാട്രൺസ് ഓഫ് ആർട്ട് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ. ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കല, സാഹിത്യം, സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ദീസ് ട്രേഡേഴ്സ് വേർ കീൻ ടു പ്രിസർവ് ദി ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ തൽപരരായിരുന്നു. ഹെൻസ് ദി ഇറ്റാലിയൻ സിറ്റീസ് ഫർദേർഡ് തിങ്കിങ് ആൻഡ് എൻകറേജ്ഡ് ദി സ്പിരിറ്റ് ഓഫ് ലേണിംഗ് എമോങ് ദി ഇമിഗ്രൻ്റ് സ്കോളേഴ്സ്. ഇത്തരത്തിലുള്ള സവിശേഷതകളുള്ള ഇറ്റലിയിൽ എത്തിച്ചേർന്ന പണ്ഡിതന്മാർക്ക് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ ലഭിച്ചു. ദെൻ ബൈ ദി എൻഡ് ഓഫ് ദി 13th സെഞ്ചുറി ദി റിനൈസൻസ് വിച്ച് ബിഗാൻ ഇൻ ഇറ്റലി ഫ്ലറിഷഡ് ആൻഡ് സ്പ്രെഡ് ടു അതർ നേഷൻസ്. അങ്ങനെ 13th century അവസാനത്തോടെ ഇറ്റലി ആരംഭിച്ച നവോത്ഥാന പ്രക്രിയ കൂടുതൽ വളരുകയും വ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ നവോത്ഥാനത്തിന്റെ കളിത്തൊട്ടിൽ, അതായത് നവോത്ഥാനത്തിന്റെ കേന്ദ്രം എന്നാണ് ഇന്ന് ഇറ്റലി അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇനി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹഗിയ സോഫിയ എവിടെ സ്ഥിതി ചെയ്യുന്നു? വേർ ഹഗിയ സോഫിയ ഈസ് ലൊക്കേറ്റഡ്? ഹഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്നത് തുർക്കിയിലാണ്. ഓർ കോൺസ്റ്റാന്റിനോപ്പിൾ, ഹഗിയ സോഫിയ ഈസ് ലൊക്കേറ്റഡ് ഇൻ തുർക്കി ഓർ കോൺസ്റ്റാന്റിനോപ്പിൾ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ന്യൂ നെയിം ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ? കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പുതിയ പേര് എന്താണ്? ഇസ്താംബുൾ എന്നാണ് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പുതിയ പേര്. നെക്സ്റ്റ്, കോൺസ്റ്റാന്റിനോപ്പിൾ ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ വിച്ച് കോണ്ടിനെന്റ്സ്? ഏതെല്ലാം വൻകരകൾക്കിടയിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ഏഷ്യ ആൻഡ് യൂറോപ്പ്. നെക്സ്റ്റ്, വാട്ട് വേർ ദി ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ? കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സവിശേഷതകൾ എന്തെല്ലാം? ഫസ്റ്റ് വൺ, കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ക്യാപിറ്റൽ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ. അതേപോലെ തന്നെ വിജ്ഞാനത്തിന്റെ കേന്ദ്രമാണ്, സെന്റർ ഓഫ് നോളജ്. ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള പ്രവേശന കവാടമാണ് എന്ത്? കോൺസ്റ്റാന്റിനോപ്പിൾ. ഗേറ്റ്വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. പിന്നെ വാണിജ്യ കേന്ദ്രമാണ്, ചരിത്ര ശേഷിപ്പുകൾ നിലനിൽക്കുന്ന സ്ഥലമാണ്. കൊമേഴ്സ്യൽ സെന്റർ, ഹിസ്റ്റോറിക്കൽ റിമൈൻ, ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ദി തുർക്സ് കോൺസെക്വേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ? ഏത് വർഷമാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്? 1453. വാട്ട് വേർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇറ്റലി? എന്തെല്ലാമാണ് ഇറ്റലിയുടെ സവിശേഷതകൾ? ഇറ്റലി വാസ് എ കൺട്രി ദാറ്റ് അപ്ഹെൽഡ് ദി റിച്ച് ഗ്രീക്കോ റോമൻ ട്രഡീഷൻസ്. ദി റിച്ച് ഇറ്റാലിയൻ ട്രേഡേഴ്സ് വേർ ദി പാട്രൺസ് ഓഫ് ആർട്ട് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ. ദീസ് ട്രേഡേഴ്സ് വേർ കീൻ ടു പ്രിസർവ് ദി ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. ദി കൺട്രി ദാറ്റ് മാർക്ക്ഡ് ദി ബിഗിനിങ് ഓഫ് ദി റിനൈസൻസ്. പുരാതന ഗ്രീക്ക് റോമ സംസ്കാരത്തിന്റെ പൈതൃകം പേർന്ന രാജ്യമായിരുന്നു ഇറ്റലി. ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കല, സാഹിത്യം, സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ തൽപരരായിരുന്നു.
നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച രാജ്യമാണ് ഇറ്റലി.